നാം ചിന്തിക്കുന്നത് ബൈബിൾ രേഖപ്പെടുത്തുന്ന രണ്ടാമത്തെ ബലിയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് ബൈബിളിലെ രണ്ടാമത്തെ ബലി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. ആദം തൻ്റെ ഭാര്യയായ ഹവ്വയോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. കർത്താവ് കടാക്ഷിച്ച് എനിക്ക് ഒരു പുത്രനെ ലഭിച്ചിരിക്കുന്നു. ബൈബിൾ വ്യാഖ്യാതാക്കൾ ചിലർ പറയാറുണ്ട്, ഇതിനകത്ത് ഹവ്വയുടെ ഒരു അഹങ്കാരത്തിൻ്റെ ശബ്ദമുണ്ട്. ദൈവം കടാക്ഷിച്ചു എന്ന് ഹവ്വ പറയുമ്പോഴും എനിക്ക് ഒരു പുത്രനെ ലഭിച്ചിരിക്കുന്നു, ഞാനൊരു പുത്രനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഞാനൊരു പുത്രനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഒരഹംഭാവം ഈ ആദിമാതാവിൻ്റെ വാക്കുകളിലുണ്ടെന്ന് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ ഈ ഭാഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുമാവട്ടെ, ഹവ്വയുടെ ജീവിതത്തിലെ ഏറ്റവും നിർവൃതി നൽകുന്ന, ഏറ്റവും വികാരനിർഭരമായ, സംതൃപ്തി സമ്മാനിക്കുന്ന മനോഹരമായ ഒരു ദിവസവും ഒരു നിമിഷവുമാണത്. കായേന് ജന്മം നൽകുന്ന ആ നിമിഷം. അങ്ങനെ അസ്വാഭാവികമായ വിധത്തിൽ ദൈവം സൃഷ്ടിച്ച ആദ്യ മാതാപിതാക്കൾക്ക് മനുഷ്യൻ്റെ സ്വാഭാവിക ക്രമമനുസരിച്ച് അവൻ്റെ ജനിതക ഘടനയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. കായേൻ എന്ന ആദ്യത്തെ മകൻ. പിന്നീട് അവൾ കായേൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ആദ്യ മാതാപിതാക്കളുടെ, ആദത്തിൻ്റെയും ഹവയുടെയും മക്കൾ വ്യത്യസ്തങ്ങളായ രണ്ട് തൊഴിൽ തിരഞ്ഞെടുക്കുകയാണ്. രണ്ട് വിധത്തിൽ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തെ നിർവചിക്കുകയാണ്. സന്ദർഭവശാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഓരോ തൊഴിലും ഓരോ മനുഷ്യൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരാൾ തന്നെ തന്നെ റിയലൈസ് ചെയ്യുന്നത്, ഒരാൾ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്, ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായൊരവസ്ഥയിലേക്ക് വളരാൻ അയാളെ സഹായിക്കുന്നത് അയാളുടെ തൊഴിലാണ്. നിങ്ങൾ എന്ത് തൊഴിലിൽ ഏർപ്പെടുന്നു എന്നത് നിങ്ങളുടെ ദൈവിക നിയോഗവുമായി വളരെയേറെ ബന്ധമുള്ളതാണ്. ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനും ആയിരുന്നു. ഓരോ തൊഴിലും പ്രധാനപ്പെട്ടതാണ്. ബൈബിൾ ഒരു തൊഴിലിനെ ശ്രേഷ്ഠമെന്നോ മറ്റൊന്നിനെ നിസാരമെന്നോ ഗണിക്കുന്ന പുസ്തകമല്ല. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് അവതരിക്കുമ്പോൾ ദൈവോത്തരനായ യേശുക്രിസ്തുവിൻ്റെ തൊഴിൽ മരപ്പണിക്കാരൻ്റെ തൊഴിലായിരുന്നു. ജീസസ് വാസ് എ കാർപ്പൻ്റർ. ഈശോ ഒരാശാരിയായിരുന്നു. മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരായി ആദ്യം വിളിക്കുന്നത്. ചുങ്കസ്ഥലത്ത് ടാക്സ് പിരിച്ചുകൊണ്ടിരുന്ന, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയാണ് മറ്റൊരിക്കൽ ഈശോ വിളിച്ച് തൻ്റെ സംഘത്തിലേക്ക് ചേർക്കുന്നത്. അധ്വാനം മഹത്വമുള്ളതാണ് എന്ന് ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പറയുകയാണ്, ആബേൽ ആട്ടിടയനായിരുന്നു, കായേൻ കൃഷിക്കാരനായിരുന്നു. തൊഴിലിൽ ഏർപ്പെടുക ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ ഭാഗമാണ്. തൊഴിൽ ഒരാളുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഭാഗമാണ്. തൊഴിൽ ഒരാളുടെ ദൈവിക നിയോഗത്തിൻ്റെ ഭാഗമാണ്. ഒരു ജോലി കണ്ടെത്തുക എന്നത് ഒരാളുടെ ആത്മീയതയുടെ ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. സന്ദർഭത്തിൽ അത് സൂചിപ്പിക്കുന്നു എങ്കിലും ബലിയുമായി ബന്ധപ്പെട്ട് അത് പ്രധാനപ്പെട്ടതാണ്. ഒരാൾക്ക് ബലി നടത്താൻ പറ്റുന്നത് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പറയുന്നത്. ഒരാൾ ബലി നടത്തുന്നത്, ഒരുപക്ഷെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വിവരിക്കുന്ന ഈ രണ്ട് ചെറുപ്പക്കാർ ബലി നടത്തുന്നത് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ജീവിത സാഹചര്യത്തിൽ നിന്നാണ്.
ഒരുപാട് ബലി നടക്കുന്ന, ബലി നടക്കേണ്ട ഒരു സ്ഥലമാണ് ഒരാളുടെ തൊഴിൽ മേഖല. ഒരുപക്ഷെ കുടുംബത്തിൽ ഒരാൾ ചെലവഴിക്കുന്നതിലും അധികം സമയം തൊഴിൽശാലയിലോ തൊഴിലിടങ്ങളിലോ മനുഷ്യൻ ചെലവഴിക്കുന്ന ഒരു കാലമാണിത്. ജോലി മനുഷ്യൻ്റെ ജീവിത ക്രമത്തിൽ ഒരു മനുഷ്യൻ്റെ സമയം ഭൂരിഭാഗം സമയം അപഹരിക്കുന്നു എന്ന് പറയാനാവില്ല. ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്ന, മനുഷ്യൻ ചെലവഴിക്കേണ്ടി വരുന്ന സ്ഥലമാണ് ഒരു മനുഷ്യൻ്റെ തൊഴിലിടങ്ങൾ. അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ആത്മീയതയെ നാം കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ നാം തിരിച്ചറിയുകയും പ്രൊമോട്ട് ചെയ്യുകയും വളർത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എന്തു പറഞ്ഞാലും ആബേൽ തൻ്റെ തൊഴിലിലും കായൻ തൻ്റെ തൊഴിലിലും സമർത്ഥരായിരുന്നു. അവർ ആ തൊഴിലിനെ സ്നേഹിച്ചിരുന്നവരായിരുന്നു. ഇങ്ങനെ അനേകം സൂചനകൾ ആ ഒറ്റ വചനത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനും ആയിരുന്നു. ഇവരിങ്ങനെ തങ്ങളുടെ ജീവിതത്തിനിണങ്ങിയ, ഇഷ്ടങ്ങൾക്ക് അനുരൂപമായ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ തങ്ങളുടെ ഇഷ്ടങ്ങളുടെ ഭാഗമായ ഒരു തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ രണ്ടുപേർക്കും ഒരാഗ്രഹമുണ്ടാവുകയാണ്, ഒരു ബലി അർപ്പിക്കണം, ദൈവത്തിന് ഒരു ബലി അർപ്പിക്കണം. കായനെ നമ്മൾ ഒരല്പം വിമർശനത്തോടെ പിന്നീട് കാണുമെങ്കിലും ഈ ആദ്യത്തെ ഇൻസ്റ്റൻസിൽ കായൻ നല്ലവനാണ്. ബലിയർപ്പിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു, അതൊരു നിസാര കാര്യമല്ല. കായൻ ആഗ്രഹിക്കുകയാണ്, ആബേൽ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന് ഒരു ബലിയർപ്പിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിന് ഒരു ബലി അർപ്പിക്കണം. ബലിയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ബൈബിളിലെ ഒരു പുസ്തകമാണ് ലേവ്യരുടെ പുസ്തകം. ആ ലേവ്യരുടെ പുസ്തകം ആദ്യത്തെ 7 അധ്യായങ്ങൾ, 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നത് 5 ബലികളെക്കുറിച്ചാണ്. ദഹനബലി, ധാന്യബലി, പാപപരിഹാര ബലി, പ്രായച്ചിത്ത ബലി, സമാധാന ബലി, ഇങ്ങനെ 5 ബലികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ പുസ്തകത്തിൽ ദഹനബലിയെക്കുറിച്ച് പറയുമ്പോൾ, ധാന്യബലിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്രായേൽ വംശജരിൽ ആരെങ്കിലും ദൈവത്തിന് ഒരു ബലിയർപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ. ഈ 5 ബലികളിലെ 3 ബലികൾ സ്വന്തം ഇഷ്ടത്താൽ അർപ്പിക്കേണ്ട ബലിയാണ്, നിർബന്ധത്താൽ വഴങ്ങി അർപ്പിക്കേണ്ട ബലിയല്ലിത്. ഇവിടെ കായനും ആബേലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ബലിയർപ്പിക്കുന്നു എന്ന സൂചനകളൊന്നും ഇവിടെയില്ല. ഈ ചെറുപ്പക്കാർക്ക് തോന്നുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾക്ക് ഒരു ബലിയർപ്പിക്കാനുണ്ട്. അത് മനോഹരമല്ലേ? അത് ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് വെറുതെയാണോ? ബലിയാവാനുള്ള, ബലിയർപ്പിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കാനും സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്താനും സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും ഒക്കെ ഒരുപാട് ശ്രദ്ധയും താല്പര്യവും ഒരുപാട് സമ്മർദ്ദങ്ങളും ശക്തിയും എല്ലാം വ്യയം ചെയ്യുന്ന ദൈവമക്കളുടെ ഈ കാലഘട്ടത്തിൽ ഈ 2 ചെറുപ്പക്കാർ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു ബലി നടത്താനുണ്ട്. ബലി എന്ന വാക്കിനെ ഇവിടെ നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. പിന്നീട് ലേവ്യരുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ ബൈബിൾ അതിനെക്കുറിച്ച് കുറെ കൂടി വ്യക്തത നൽകും. എങ്കിലും ഈ ആദ്യത്തെ ഭാഗങ്ങളിൽ തന്നെ ആ കാര്യത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ബലി എന്ന വാക്കിന് ബൈബിൾ ഹെബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ഉപയോഗിക്കുന്ന വാക്ക് കുർബാൻ എന്ന വാക്കാണ്. കുർബാന എന്ന വാക്ക് മലയാളിക്ക് പരിചയമുണ്ട്. കുർബാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബലി എന്നതിനേക്കാൾ സമർപ്പണം എന്നാണ്. കുർബാൻ ഈസ് നോട്ട് എ സാക്രിഫൈസ് ബട്ട് ഇറ്റ് ഈസ് അൻ ഓഫറിങ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ഉള്ളതിനേക്കാൾ പോസിറ്റീവായ അർത്ഥതലങ്ങൾ ഓഫറിങ് എന്ന വാക്കിനുണ്ട്. അതൊരു സമർപ്പണമാണ്.
അത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരാൾ നടത്തുന്ന, ആരെങ്കിലും ഹേമം ചെയ്യുമ്പോൾ ഒരാൾ നടത്തുന്ന, ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ ഒരാൾ നടത്തുന്ന ഒരു പരിശ്രമമല്ലത്. മറിച്ച് വളരെ ബോധപൂർവം ഒരു വ്യക്തി ദൈവത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ചില തലങ്ങളെ സമർപ്പിക്കുകയാണ്. ഇവിടെ ഈ ചെറുപ്പക്കാർ നിസ്സാരക്കാരല്ല. ആദ്യ മാതാപിതാക്കളുടെ ഈ മക്കൾ കായേനും ആബേലും ഒരു നല്ല പ്രഭാതത്തിൽ അവർക്ക് തോന്നുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന് ഒരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. അനേകം ഇടങ്ങളിൽ പ്രചരിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ, കായേൻ തൻ്റെ കാർഷിക വിളവിലെ ഉൽപ്പന്നങ്ങളിലെ മോശപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിന് അർപ്പിച്ചതുകൊണ്ട് ദൈവം അത് പ്രസാദിച്ചില്ല എന്ന് പറയാറുള്ള സാഹചര്യങ്ങളുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ ബൈബിളിൽ സൂചനയില്ല. കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരു ഭാഗം, കായേൻ ദൈവത്തിന് മോശപ്പെട്ടതെന്തോ അർപ്പിച്ചു എന്ന് പറയുന്നത് മറ്റൊന്ന്. അങ്ങനെ ബൈബിളിൽ പരാമർശമില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. കായേൻ അർപ്പിച്ചത് നല്ലത് തന്നെയാണ്. മോശപ്പെട്ടത് എന്തെങ്കിലും കായേൻ അർപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ല. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒന്നാമത് തിരുത്തുക. കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. വിളവിൽ ഒരു ഭാഗം, അത് മോശമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നില്ല. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. കായേൻ എന്താണ് സമർപ്പിച്ചത് എന്ന് സൂചനയില്ല. ആബേൽ അർപ്പിച്ചത് ഒരാട്ടിൻകുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആബേൽ അർപ്പിച്ചു. ഇനിയാണ് നമ്മളെ കുഴയ്ക്കുന്ന പ്രശ്നം. ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചു. കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല. ചോദ്യങ്ങൾ വരുന്നത് ഇവിടെയാണ്, എന്തുകൊണ്ട്? ഇതിനൊരു ഉത്തരം ആവശ്യമുണ്ട്. കായേനിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല. ആ വാചകം ശ്രദ്ധിക്കണം. കായേൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല എന്നല്ല, ആബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു എന്നല്ല, കായേനിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല. ആബേലിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചു. അവിടെയാണ് അതിൻ്റെ ഉത്തരം കിടക്കുന്നത്. ഉത്തരത്തിലേക്ക് നയിക്കുന്ന, പ്രകാശം വീശുന്ന ക്ലൂ കിടക്കുന്നത് അവിടെയാണ്. കായേനിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല, ആബേലിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചു. അതായത്, ബലിയിൽ ദൈവം പ്രസാദിക്കുന്നതിന് മുമ്പ് ബലിയർപ്പിക്കുന്നവനിൽ ദൈവം പ്രസാദിക്കണം. ബലിയർപ്പിക്കുന്നവനിൽ ദൈവപ്രസാദമില്ലെങ്കിൽ അവൻ്റെ ബലി ദൈവം സ്വീകരിക്കുകയില്ല. കായനെ കുറ്റം വിധിക്കാനുള്ള അവകാശം തീർച്ചയായും നമുക്കില്ല. എങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് പാഠമാവാനാണ്, നമുക്ക് മാതൃകയാവാനാണ്, പാഠമാവാനാണ് ബൈബിളിലെ ഓരോ സംഭവങ്ങളും ദൈവം എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നത് കായേനിൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല, ഒരു വ്യക്തി അർപ്പിക്കുന്ന ബലിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ബൈബിളിലെ ചോദ്യങ്ങൾക്ക് ബൈബിൾ കൊണ്ട് ഉത്തരം നൽകേണ്ടതുണ്ട്. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബൈബിളിൽ പരിശോധിച്ചാൽ എന്തുകൊണ്ട് ദൈവം ചില വ്യക്തികൾ അർപ്പിക്കുന്ന ബലികൾ സ്വീകരിക്കുന്നില്ല എന്ന സൂചന ബൈബിൾ നൽകുന്നുണ്ടോ? രണ്ട് വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21:27 തിരുവചനം: ദുഷ്ടൻ്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അതെത്രയോ അധികമായി വെറുക്കപ്പെടുന്നു.
ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. അബോമിനേഷൻ, വെറുപ്പ്, ഇഷ്ടക്കേട്, താല്പര്യമില്ലായ്മ. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അതെത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കായനെ ബൈബിൾ കൊണ്ട് പരിശോധിച്ചാൽ ഈ ബലി ദൈവം സ്വീകരിക്കാത്തതിന് ബൈബിൾ നൽകുന്ന വിശദീകരണം, ദുഷ്ടത നിറഞ്ഞ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് അയാൾ എത്ര നല്ല ബലി അർപ്പിച്ചാലും ആ ബലി ദൈവത്തിന് സ്വീകാര്യമല്ല. അർപ്പിക്കുന്ന കാഴ്ചവസ്തുവിനേക്കാൾ, അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുവിനേക്കാൾ ദൈവത്തിൻ്റെ നോട്ടം അർപ്പിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്കാണ്. ബലിവസ്തുവിലേക്കല്ല ദൈവത്തിൻ്റെ നോട്ടം, ബലി അർപ്പകനിലേക്കാണ് ദൈവത്തിൻ്റെ മിഴികൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. ഒന്ന്, ഈ വ്യക്തി നല്ലവനല്ല, ഈ വ്യക്തിയിൽ തിന്മയുണ്ട്, ഈ വ്യക്തിയിൽ പാപത്തിൻ്റെ നിഗൂഢമായ സാന്നിധ്യമുണ്ട്, അത് ഈ ബലി തള്ളിക്കളയപ്പെടാൻ ഇടയാക്കുന്നു. രണ്ടാമതായി, ഈ ബലി അർപ്പിക്കുന്നതിൽ ഈ വ്യക്തിക്ക് ദുരുദ്ദേശമുണ്ട്, ഈ വ്യക്തിയുടെ ഉദ്ദേശം നല്ലതല്ല. ദൈവത്തിന് നാം എന്തെങ്കിലും കൊടുക്കുമ്പോൾ, ദൈവത്തിന് എന്തെങ്കിലും നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ എന്താണ്? എന്തിനാണ് ഈ ബലി? ഒരുപക്ഷെ ഒരു ദേവാലയത്തിൽ ഒരു വിശുദ്ധ ബലിയർപ്പണത്തിന് വന്നു നിൽക്കുന്ന ഒരു വ്യക്തി, എന്തിനാണ് ഈ ബലിയിൽ നീ വന്നത്? എന്താണ് ഈ ബലിയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് നിന്റെ ഉദ്ദേശം? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ, മനുഷ്യരെ പ്രസാദിപ്പിക്കുകയാണോ? ആരെങ്കിലും എന്തെങ്കിലും പറയും എന്നതുകൊണ്ട് ദേവാലയത്തിൽ വരുന്നവരുണ്ട്, ആരുടെയൊക്കെയോ നിർബന്ധം കൊണ്ട് ആരാധനാ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട്. ഒരു സമൂഹത്തിൻ്റെ അന്തസ്സിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദേവാലയങ്ങളിൽ പതിവായി എത്തുന്നവർ ഉണ്ട്. ഒരുപക്ഷെ ദേവാലയത്തിലെത്തുമ്പോൾ ദൈവത്തെക്കാളധികം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട്. നിഗൂഢമായ ലക്ഷ്യങ്ങളോടെ ദൈവത്തിന് സംഭാവനകൾ കൊടുക്കുന്നവരുണ്ട്. സ്വന്തം പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ വേണ്ടി വലിയ തുകകൾ ദേവാലയങ്ങൾക്കും ദൈവിക ശുശ്രൂഷകൾക്കും നൽകുന്നവരുണ്ട്. ദൈവത്തിന് നൽകിയിട്ട് സ്വന്തം പേര് അച്ചടിച്ച് വരാത്തത് കൊണ്ട് പരിഭവപ്പെടുന്നവരുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് ദൈവത്തിന് ഇനി ഒരിക്കലും കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ഈ ബലിയർപ്പിക്കുമ്പോൾ ബലിയർപ്പിക്കുന്നവൻ്റെ ഉദ്ദേശം. സുഭാഷിതങ്ങൾ 21:27, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അതെത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. ബലിയിലേക്കും കാൽവരി മലയിൽ ഉയർത്തപ്പെട്ട ഒരു ബലിപീഠത്തിലേക്കുമുള്ള ഈ യാത്രയ്ക്കിടയിൽ ബലിയെക്കുറിച്ചുള്ള മനോഹരമായ സൂചന നൽകുന്നുണ്ട് 4:4. അർപ്പിക്കുന്നവൻ്റെ അന്തകരണത്തെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, അർപ്പിക്കുന്നവൻ്റെ മനസാക്ഷിയെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അർപ്പിക്കുന്നവൻ എന്തുദ്ദേശത്തോടെ ഈ ബലിയർപ്പിക്കുന്നു എന്ന് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ, തിന്മ നിറഞ്ഞൊരു ഹൃദയത്തോടെ സമർപ്പിക്കുമ്പോൾ ഈ ബലി സ്വീകരിക്കപ്പെടുകയില്ല. മറ്റൊരു സൂചന ബൈബിൾ നൽകുന്നത് പ്രഭാഷകന്റെ പുസ്തകം 34:23, 23 പ്രഭാഷകൻ 34:23, ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കില്ല. ദൈവഭക്തി, ദൈവഭയം, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ ദൈവം പ്രസാദിക്കില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവഭക്തി ഇല്ലാതെ, മറ്റൊരു വാക്ക് പറഞ്ഞാൽ ദൈവഭയം ഇല്ലാതെ, ദൈവഭയമില്ലാതെ, ദൈവഭക്തി ഇല്ലാതെ, ദൈവത്തെ ദൈവമായി അംഗീകരിക്കാതെ, ദൈവത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാതെ,
അത്യുന്നതനായ ദൈവത്തിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ, സർവാധിപനായ ദൈവത്തിൻ്റെ ആ മഹത്വം തിരിച്ചറിയാതെ ഒരു വ്യക്തി യാന്ത്രികമായി അർപ്പിക്കുന്ന ഒരു ബലി സ്വീകരിക്കപ്പെടുകയില്ല. ആർക്കാണ് ഈ ബലി അർപ്പിക്കുന്നത്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തേക്ക് ചേർന്ന വിധത്തിൽ, സുസ്ഥിരമായൊരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിന് ചേർന്ന വിധത്തിൽ ഭയഭക്തി ആദരങ്ങളോടെ നമുക്ക് അവിടുത്തേക്ക് ആരാധന സമർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടുത്തേക്ക് ചേർന്ന വിധത്തിൽ ഭയഭക്തി ആദരങ്ങളോടെ നമുക്ക് ബലിയർപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രഭാഷകൻ 34:23, ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. ദൈവഭയമില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ചെയ്യുന്നില്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കായൻ്റെയും ആബേലിൻ്റെയും ബലിയിൽ, ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം, ദൈവത്തിന് തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ടതൊന്ന്, അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട ഭാഗങ്ങൾ ബലിയർപ്പിച്ച ആബേലിന് അന്ന് ഇരുട്ടുന്നതിന് മുമ്പ്, അന്നത്തെ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിച്ചവൻ അന്ന് സന്ധ്യാനേരത്തിന് മുമ്പ് വയലിടങ്ങളിൽ എവിടെയോ വച്ച് സ്വന്തം സഹോദരനാൽ കൊല്ലപ്പെട്ടു. സ്വീകാര്യമായ ബലിയർപ്പിച്ചവൻ്റെ രക്തം അന്ന് ഭൂമിയിൽ ഒഴുക്കപ്പെട്ടു. 33 വർഷം ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ജീവിതം നയിച്ച പുതിയ നിയമത്തിലെ ആബേൽ, യേശുക്രിസ്തു, അവൻ്റെ രക്തം ഭൂമിയിൽ ഒഴുക്കി. ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. എബ്രായർ 12:24, ദൈവത്തിന് സ്വീകാര്യമായി ബലിയർപ്പിച്ചവൻ അന്ന് സന്ധ്യാനേരത്തിന് മുമ്പ് തൻ്റെ ജീവൻ ബലിയാക്കി നൽകി. സ്വന്തം ജീവിതം ദൈവത്തിന് സമർപ്പിക്കാനുള്ള മനസ്സാണ് ഒരു വ്യക്തി അർപ്പിക്കുന്ന ബലികളെ സ്വീകാര്യമാക്കി മാറ്റുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.